നമസ്കാരം. കേരളത്തിൽ നിന്ന് നിരവധി പേരാണ് ദില്ലിയിലെ കോളേജുകളിൽ പഠിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ചില വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ജിതിൻ കെ ജേക്കബ് ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. ആ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്, രാജ്യതലസ്ഥാനത്തെ കോളേജുകളിൽ ക്യൂബളത്ത് അഥവാ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ കൂടുതലായി അഡ്മിഷൻ എടുക്കുന്നതിലെ വിവാദമാണല്ലോ ഇപ്പോൾ. ഈ വിഷയത്തെ മൂന്നായി തിരിക്കാം. ഒന്നാമതായി, നമ്പർ വണ്ണെന്ന് സ്വയം തള്ളുന്ന ക്യൂബളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഏതാണ്ട് 20 കൊല്ലം പുറകിലാണ്. ക്വാളിറ്റി വിദ്യാഭ്യാസം തേടിയാണ് ക്യൂബളത്തെ വിദ്യാർത്ഥികൾ ക്യൂബളം വിട്ട് ചാണക സംസ്ഥാനങ്ങളിൽ ചേക്കേറുന്നത്. രണ്ടാമതായി, ക്യൂബളം നമ്പർ വൺ എന്നാണെന്ന് കാണിക്കാൻ വാരിക്കോരി മാർക്ക് കൊടുക്കുന്നത് കൊണ്ട് പരീക്ഷാ പേപ്പറിൽ ഷൂ വരയ്ക്കുന്ന എല്ലാവരും തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടുന്നു. എന്നാൽ അതിനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്യൂബളത്ത് ഇല്ല എന്നതാണ് സത്യം. അപ്പോൾ വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിനായി നേരെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. സ്വാഭാവികമായ ഒരു കാര്യം. ഈ പറഞ്ഞത് രണ്ടും ജനുവിനായ കാര്യം തന്നെയാണ്. ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ് ക്യൂബളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പഠനത്തിനായി പോകുന്ന 70% പേരും. ഇനിയാണ് മൂന്നാമത്തേതും ഗൗരവകരവുമായ ഒരു കാര്യം. 20 മുതൽ 30% പേർ ക്യൂബളത്തിൽ നിന്ന് ദില്ലി, ബാംഗ്ലൂർ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ചേക്കേറുന്നത് വ്യക്തമായ അജണ്ടയുടെയും ദീർഘകാല ലക്ഷ്യം മുൻനിർത്തിയുമാണ്. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ഒന്നുകിൽ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയെ ആക്രമിക്കണം, അല്ലെങ്കിൽ രാജ്യതലസ്ഥാനത്ത് കലാപം അഴിച്ചുവിടണം. രാജ്യം മുഴുവൻ പ്രതിഷേധം, രാജ്യം കത്തുന്നു, രാജ്യം അറസ്റ്റിൽ എന്നൊക്കെ മാധ്യമങ്ങൾ പടച്ചുവിടുമ്പോൾ യഥാർത്ഥത്തിൽ ക്യൂബളത്ത് നിന്നുള്ള കുറെ ആളുകളല്ലാതെ വേറെ ആരും ഈ പ്രതിഷേധങ്ങൾക്ക് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മുംബൈയിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ ഉപയോഗിച്ച് ഒരു കലാപം നടത്താൻ ശ്രമിച്ചു. അതുപോലെ നാസിക്കിൽ നിന്നും കുറെ കർഷകരെ ഉപയോഗിച്ചും കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. രണ്ടും ദയനീയമായി ചീറ്റിപ്പോയി. ഇതിന് രണ്ടിന് പിന്നിൽ ക്യൂബളംകാരായിരുന്നു. ഇപ്പോഴാകട്ടെ ശിവസേനയാണ് മുംബൈ ഭരിക്കുന്നത്. അതുകൊണ്ട് മുംബൈയിൽ ഒന്നും ചെയ്യാൻ ഇപ്പോൾ സാധിക്കില്ല. ദില്ലിയിൽ നടന്ന പൗരത്വ സമരം എന്ന ഭീകര പ്രവർത്തനത്തിലും തുടർന്ന് നടന്ന കലാപത്തിലും മുന്നിലും പിന്നിലും കളിച്ചത് ക്യൂബളത്ത് നിന്നുള്ള ആളുകൾ തന്നെയായിരുന്നു. ഇപ്പോൾ തലയക്കെട്ടുകാരുടെ സമരത്തിന് ആളില്ലാതെ വന്നപ്പോഴും അമ്മിണി കൗറിന്റെ നേതൃത്വത്തിൽ ക്യൂബളത്ത് നിന്നാണ് ആളെ കൂട്ടിയത്. രാജ്യം കത്തുന്നു എന്നൊക്കെ തള്ളുന്നതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. ന്യൂനപക്ഷ മേഖലകളിലടക്കം പോയി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ക്യൂബളം മാധ്യമ ക്രിമിനലുകൾ ശ്രമിക്കുന്നുവെങ്കിലും ഒന്നും ശരിയാകുന്നുമില്ല. അതിന് പ്രധാന കാരണം കലാപമുണ്ടാക്കാൻ ആളെ കിട്ടാത്തതാണെന്നാണ് ജിതിൻ കെ ജേക്കബ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. അതിനുള്ള ഒരു പ്രതിവിധിയായാണ് ഒരു വിഭാഗം ക്യൂബളംകാർ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞ് ദില്ലിയിൽ കുറ്റിയടിച്ചിരിക്കുന്നത്. 22, 23 വയസ്സുള്ളവരൊക്കെ സിവിൽ സർവീസിലും പ്രൊഫഷണൽ രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തും സ്പോർട്സിലും സൈനിക സേവനത്തിലും 100 കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭകരായും ഒക്കെ തിളങ്ങുന്ന ഈ രാജ്യത്താണ് 34, 35 വയസ്സുള്ള ക്രിമിനലുകളൊക്കെ നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് തിന്ന് കൊഴുത്ത് രാജ്യത്തിന് ഒരു ഗുണവുമില്ലാത്ത വിഷയങ്ങളിൽ ഗവേഷണം എന്ന പേരും പറഞ്ഞ് ദില്ലിയിൽ തമ്പിടിച്ച് രാജ്യത്ത് കലാപം അഴിച്ചുവിടാൻ ശ്രമിക്കുന്നത്. പൗരത്വ പ്രശ്നത്തിന്റെ പേരിൽ ക്യൂബളത്ത് നിന്നുള്ള വിദ്യാർത്ഥികളായിരുന്നു കലാപം അഴിച്ചുവിടാൻ മുന്നിൽ നിന്നത്. ന്യൂനപക്ഷ മേഖലകളിൽ പോയി കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതും ഈ ക്യൂബളംകാർ തന്നെയാണ്. കുറെ എണ്ണത്തിനെ പിടിച്ച് അകത്തിടുകയും കോവിഡ് വരികയും ചെയ്തത് ഇവർക്ക് വലിയ തിരിച്ചടിയായി. ഇപ്പോൾ വീണ്ടും ശ്രമിക്കുന്നത് ക്യൂബളത്ത് നിന്ന് പരമാവധി ആളുകളെ വിദ്യാർത്ഥികൾ എന്ന ലേബലിൽ ഇറക്കി ദില്ലിയിൽ നിർത്താനാണ്. ഏതെങ്കിലും ചെറിയ വിഷയങ്ങളുടെ പേരിൽ പോലും ക്യൂബളത്ത് നിന്നുള്ള ഈ വിദ്യാർത്ഥികളെ ദില്ലിയിലെ തെരുവിലിറക്കി അഴിഞ്ഞടിക്കും. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ദില്ലി കത്തുന്നുവെന്ന് പറഞ്ഞ് മാധ്യമ പ്രചരണവും നടത്തും. പോലീസ് നടപടി ഉണ്ടായാൽ പിന്നെ ന്യൂനപക്ഷ വിദ്യാർത്ഥികളെ വേട്ടയാടുന്നു. പാസിസം, അസഹിഷ്ണുത, ഡയലോഗുകളുടെ പ്രളയമായിരിക്കും മാധ്യമങ്ങളിൽ. നമ്മൾ നിഷ്കളങ്കമായി ചിന്തിക്കുന്നത് പോലല്ല കാര്യങ്ങൾ. ഓരോ ദിവസവും രാജ്യത്ത് കലാപം ഉണ്ടാകാതിരിക്കുന്നതിനും ഇവരുടെ പദ്ധതികൾ പൊളിച്ചടക്കുന്നതിനും വേണ്ടി നമ്മുടെ ഏജൻസികൾ വളരെ നന്നായി പണിയെടുക്കുന്നുണ്ട്. ഇന്ത്യൻ ജെയിംസ് ബോണ്ടിന് ക്യൂബളത്തിന്റെ ഓരോ സ്പന്ദനവും അറിയാം. അതുകൊണ്ട് ഇവരുടെ ഒരു പണിയും ഏൽക്കില്ല എന്ന് മാത്രമല്ല, പണി കിട്ടുന്നത് മുഴുവൻ ഇവർക്ക് തന്നെ ആയിരിക്കുകയും ചെയ്യും. ക്യൂബളംകാരെ പൊതുസമൂഹം സംശയത്തോടെ നോക്കുന്നതിന് അവരെ കുറ്റപ്പെടുത്താനും കഴിയില്ല. ക്യൂബളംകാരുടെ വിചാരം അവർക്കല്ലാതെ വേറെ ആർക്കും വിവരം ഇല്ല എന്നാണല്ലോ. എന്നാൽ യഥാർത്ഥത്തിൽ എല്ലാവരും എല്ലാം കാണുന്നുമുണ്ട്, മനസ്സിലാകുന്നുണ്ട്. ക്യൂബളംകാർ അഥവാ കേരളത്തുകാർ വിരോധം ചോദിച്ചു വാങ്ങിക്കുന്നതാണ്.
സംശയത്തോടെ നോക്കിയിരുന്നവർ ഇപ്പോൾ പരസ്യമായി തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുന്നു. വർഗീയ, ഫാസിസം, വിദ്വേഷം തുടങ്ങിയ ക്ലീഷ ഡയലോഗുകളൊന്നും വില പോകില്ല. ചരിത്രത്തെക്കുറിച്ച് നല്ല ധാരണ ഉള്ളവരാണ് ക്യൂബളത്തിന് പുറത്തുള്ളവർ. അവർ അത് ചരിത്ര പുസ്തകം വായിച്ച് പഠിച്ചതല്ല, അവരുടെ പൂർവികരിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കിയതാണ്. നിങ്ങൾ ഇനിയും ഇത് തുടരണം. അപ്പോൾ രാജ്യം അതിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും. പൊതുസമൂഹം കൂടുതൽ ജാഗ്രതയോടെ ഉണർന്നിരിക്കും. നിങ്ങൾ മറ്റൊരർത്ഥത്തിൽ രാജ്യത്തിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ അലസരാകും. അതുകൊണ്ട് എത്ര തോറ്റാലും നിങ്ങൾ ഒരിക്കലും പിന്മാറരുതെന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിതിൻ കെ ജേക്കബ് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.